തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ നഗരത്തിലെ മിക്ക ഇടങ്ങളിലും വെള്ളം കയറി. പുലർച്ചെ മുതൽ മഴയ്ക്ക് ശമനമുണ്ടായെങ്കിലും അട്ടക്കുളങ്ങര കരമന റോഡിൽ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. അഞ്ചുതെങ്ങിൽ മത്സ്യബന്ധനത്തിനിടെ ഇടിമിന്നലേറ്റ് യുവാവ് മരിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴ അത് ഏതാണ്ട് മിക്ക പ്രദേശങ്ങളും വെള്ളത്തിലാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവനന്തപുരത്ത് രാവിലത്തെ സ്ഥിതി എങ്ങനെയുണ്ട്? രാവിലത്തെ സ്ഥിതിയും മഴ നേരത്തെ തന്നെ കുറഞ്ഞുവെങ്കിലും വെള്ളം ഇപ്പോഴും ശമനമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം അട്ടക്കുളങ്ങര കരമന റോഡിലാണ്. ഇവിടെ ഇപ്പോഴും വെള്ളക്കെട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. വെള്ളക്കെട്ട് ഈ റോഡുകൾ പൂർണ്ണമായും വെള്ളക്കെട്ട് കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ഈ ഭാഗങ്ങളിൽ നേരത്തെ തന്നെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടക്കം പൂർണ്ണമായി വെള്ളക്കെട്ടിൽ മുങ്ങിയതായിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രി തന്നെ ആ വെള്ളം താഴ്ന്നുപോയി. ഒഴുകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ റോഡിൽ ഓടകളെല്ലാം അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം പൂർണ്ണമായി ഒഴുകിപ്പോയിട്ടില്ല. വെള്ളക്കെട്ടുകൾ ഈ റോഡ് കഴിഞ്ഞ് ഈ സ്ഥലത്ത് നിന്ന് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ദുരിതാവസ്ഥയാണ് ഈ ഒരു അട്ടക്കുളങ്ങര കരമന റോഡിലെ ഈ ഒരു റോഡിൽ പൂർണ്ണമായി വെള്ളക്കെട്ടിയിട്ടുള്ളത്. നേരത്തെ കുറച്ച് മുൻപ് വരെ കൂടുതൽ വെള്ളമുണ്ടായിരുന്നു. കുറച്ച് അല്പം മുൻപ് ഏകദേശം ഒരു 9:45 കൂടിയൊക്കെയാണ് കുറച്ചെങ്കിലും വെള്ളം താഴ്ന്നത്. ഇന്നും മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. 10 മണിയോടുകൂടി പുതിയ മുന്നറിയിപ്പ് വരും. തിരുവനന്തപുരം നഗരത്തിൽ മാത്രം ഇന്നലെ ഏകദേശം 5 മണിക്കൂർ കൊണ്ട് പെയ്തത് 144 മില്ലിമീറ്റർ മഴയാണ്. അതായത് ഒരു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ എങ്ങനെയാണോ മഴ ലഭിക്കുന്നത് ആ മഴയാണ് ഇവിടെ ലഭിച്ചത്. പക്ഷേ അത് 5 മണിക്കൂറിലാണ് ലഭിച്ചത്. നെയ്യാറ്റിങ്കര നോക്കുകയാണെങ്കിൽ നെയ്യാറ്റിങ്കരിൽ 177 മില്ലിമീറ്ററിന് മുകളിൽ മഴ 5 മണിക്കൂറിൽ ലഭിച്ചു. സാധാരണ 24 മണിക്കൂറിൽ ഇത്രയും മഴ ലഭിക്കുമ്പോഴാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കാറ്. 24 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട മഴ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം പെയ്തു എന്ന് വേണം കണക്കാക്കാൻ. ഇന്നു മുതൽ കടൽക്ഷോഭവും രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പുണ്ട്. ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം ആരും മത്സ്യബന്ധനത്തിൽ പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമുണ്ട്. മറ്റന്നാൾ രാവിലെ വെള്ളിയാഴ്ച രാവിലെയോടുകൂടിയാണ് അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതായി അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം മഴ കൂടുതൽ ശക്തമാകും. അതായത് 14-ാം തീയതി മുതൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 15-ാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 16-ാം തീയതി കൂടി ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. അങ്ങനെയാണെങ്കിൽ മഴ കൂടുതൽ ശക്തമാകും. ഇപ്പോൾ ശനിയാഴ്ച വരെയുള്ള മുന്നറിയിപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. അതിനുശേഷം മഴ കൂടുതൽ ശക്തമാകും. അതുപക്ഷേ ഇന്നും നാളെയുമായിട്ടെല്ലാം ആ മുന്നറിയിപ്പ് വരും. രഞ്ജിത്ത്, കടൽക്ഷോഭത്തിന്റെ മുന്നറിയിപ്പുണ്ട്. ഇന്നലെയൊക്കെ ആ മേഖലയിലെയൊക്കെ അവസ്ഥ എന്താണ്? ഒപ്പം തീരമേഖലയിലും നഗരത്തിലെ വെള്ളക്കെട്ട് ഏതാണ്ട് മാറുമെന്ന് പറയുമ്പോൾ മറ്റു പ്രദേശങ്ങളിൽ ഉൾപ്രദേശങ്ങളിൽ നിന്നൊക്കെ ഈ മഴക്കെടുതിയുടെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? നഗരത്തിലാണ് കൂടുതൽ മഴക്കെടുതിയുടെ വിവരങ്ങൾ ഉള്ളത്. തിരുവനന്തപുരം നഗരപ്രദേശങ്ങളിൽ ചില സ്ഥലങ്ങളിൽ വീടുകളിൽ പൂർണ്ണമായി വെള്ളം കയറിയിട്ടുണ്ട്. ചില വീടുകൾ തകർന്ന സാഹചര്യമുണ്ട്. ഏകദേശം 10 വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ തകർന്ന സ്ഥിതിയാണ്. താൽക്കാലികമായി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ കുഴി പൊളിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ മഴയാണ് ഈ 5 മണിക്കൂറിൽ പെയ്തത്. അപ്രതീക്ഷിതമായ മഴയായിരുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പുകളിൽ നിന്നും അത്തരമൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരമൊരു വലിയ മഴ പെയ്യുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. മൺസൂൺ ആരംഭിച്ചിട്ടാണ്. മൺസൂൺ ആരംഭിച്ച് ആദ്യ ആഴ്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള മഴ ലഭിക്കാറ്. പക്ഷേ മൺസൂണും ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ മഴ ലഭിക്കുമെന്ന് കരുതിയിരുന്നില്ല എന്ന് വേണം കരുതാൻ. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അത്തരമൊരു അറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിക്കും നൽകിയിരുന്നില്ല. എന്തായാലും തിരുവനന്തപുരം നെയ്യാറ്റിങ്കര മേഖലയിലാണ് മഴ അതിശക്തമായി ലഭിച്ചത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിൽ കാര്യമായ മഴ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. തീരമേഖലയിൽ കടൽക്ഷോഭം ഇപ്പോഴും ഉണ്ട്. തിരക്ക് ചെറിയ രീതിയിൽ തിര ശക്തി കൂടിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ആകാശം ഇപ്പോഴും മേഘാവൃതമാണ്. എപ്പോൾ വേണമെങ്കിലും മഴ ലഭിക്കാവുന്ന സാഹചര്യം. ഇപ്പോൾ അല്പമൊന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും ആകാശം മേഘാവൃതമാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗത്ത്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും മഴ ലഭിക്കാവുന്നതുമാണ്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. തിരുവനന്തപുരത്തിൻ്റെ നഗരപ്രദേശങ്ങളിലാണ് ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴ കാര്യമായ നാശം വിതച്ചത്. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി. ഇന്ന് രാവിലെയോടെ അല്പം ശമനമുണ്ട് എന്ന് മനസ്സിലാകുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ വീഴ്ച സംഭവിച്ചുവെന്ന് വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തും തിരുവനന്തപുരത്തെ നിയുക്ത MLA ആന്റണി രാജുവും.
വകുപ്പുകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനങ്ങളിലാണ് ചെറിയ വീഴ്ച ഉണ്ടായത്. വെള്ളക്കെട്ട് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നും ഇരുവരും പറഞ്ഞു. താൽക്കാലിക പരിഹാരം ഉണ്ടാകും, പക്ഷേ ഇത് താൽക്കാലിക പരിഹാരം കൊണ്ട് തീരുന്നൊരു വിഷയമല്ല. ഇത് വളരെ കൃത്യതയോടുകൂടി തന്നെ നമുക്ക് ഇതിന്റെ പരിഹാരം കണ്ടെത്തി അതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ സ്ഥലം എം എൽ എ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ നേതൃത്വം കൊടുക്കും. അതിന് തന്നെയായിരിക്കും എന്റെ പ്രയോറിറ്റി, അത് തന്നെയായിരിക്കും. അപ്പൊ അതില് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൃത്യമായി ഒരു ഏകോപനത്തിന്റെ കുറവ് പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ നഗരസഭ ഓടകൾ PWD അതുപോലെ തന്നെ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ കനാലുകളുമായി ബന്ധിപ്പിച്ചാണ് ഇതിന്റെ ഒരു ഫ്ലോ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഒരുമിച്ച് ഈ സംവിധാനം ഏകോപിപ്പിച്ചാൽ മാത്രമേ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഗുണഫലം നമുക്ക് ലഭിക്കൂ. അതിന്റെ ഒരു കുറവ് പലപ്പോഴും തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് തിരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്.